എല്ലാവർക്കും പ്രിപ്സ്കേലിന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ പ്രിപ്സ്കെയില് ഒരു എച്ച്എസ്എസ് പി കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സീരീസ് ഏപ്രിൽ ഒന്നാമത്തെ വീക്ക് മുതൽ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയാണ് അതിലെ ടെസ്റ്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം നമ്മുടെ ടെസ്റ്റിൻ്റെ ആദ്യ പകുതി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിംഗിൾ സബ്ജെക്ട് ടെസ്റ്റ് സീരീസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോ സബ്ജെറ്റാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതായത് എച്ച് എസ് എസ് ടിയുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സബ്ജെക്റ്റുകളുടെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യ പകുതിയിൽ നമ്മൾ സിംഗിൾ സബ്ജെക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക മുപ്പത്തഞ്ച് മിനിറ്റാണ് പ്യൂറേഷൻ ഉണ്ടാവുക കഴിഞ്ഞ തവണകളിലെ എച്ച് എസ് എസ് ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് സമാനമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എവിടെയുള്ളത് ഒരു സിംഗിൾ സബ്ജെക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം വരാൻ പോകുന്നത് നമ്മുടെ ഇപ്പം ഇതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഓരോ സിംഗിൾ അതായത് പതിനെട്ട് ടെസ്റ്റുകളാണുള്ളത് ഓരോ ഓരോ സിംഗിൾ സബ്ജക്റ്റ് വൈസിലുള്ള ടോപ്പിക്സ് എന്തുണ്ടാവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ മുപ്പത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു സിലബസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് ഫുൾ സബ്ജക്റ്റ് ടെസ്റ്റ് സീരീസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം വരുന്നതാണ് നമ്മുടെ ഫുൾ ലെങ്ത് ടെസ്റ്റ് ഫുൾ ലെങ്ത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പി എസ് സിയുടെ അതേ ലെവലിലുള്ളത് അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എവിടെ ഉള്ളത് ഫുൾ ലെങ്ത്തിലും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫുൾ ലെങ്ത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് രണ്ട് ലെവലായിട്ടാണ് വരുന്നത് അതായത് ബേസിക് ലെവൽസിലുള്ള ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതേപോലെ തന്നെ അഡ്വാൻസ് ലെവൽ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് അഡ്വാൻസ് ലെവലിലുള്ള ടെസ്റ്റ് ടെസ്റ്റും ആണ് അങ്ങനെ ആറ് ടെസ്റ്റാണ് എവിടെ ഉള്ളത് നമ്മുടെ ഫുൾ ലെങ്ത്തിൽ ഉള്ളത് അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ആറ് ടെസ്റ്റിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം ഈ മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്യാം പി എസ് സിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു ടു മന്ത്സ് മുന്നേ എന്ത് ചെയ്യും നമ്മൾ മോക്ക് ടെസ്റ്റ് റിലീസ് ചെയ്യും ഈ മോക്ക് ടെസ്റ്റ് നിങ്ങളെങ്ങനെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റിയൽ ടൈം നിങ്ങൾ പി എസ് സി എക്സാം എച്ച് എസ് എസ് ടിയുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാം എഴുതുന്ന പോലെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ വാല്യുവേഷൻ പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചെയ്യുന്നതിനനുസരിച്ചുള്ള ആക്കുറസി നിങ്ങൾ എന്താണ് മാറ്റം വരുന്നത് വരുത്തേണ്ടത് അപ്പോൾ എവിടെ വരെ പഠിച്ചു എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മോക്ക് ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ സബ്ജക്റ്റിനും സിംഗിൾ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും അത് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓരോ സബ്ജക്റ്റും നമ്മളെന്ത് ചെയ്യുക പഠിക്കുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക അതായത് നമ്മൾ തിയററ്റിക്കൽ നോളജ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് എന്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മൾ തിയററ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെ അത് നമുക്ക് എക്സാം ഹാളിൽ എന്ത് ചെയ്യണം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം അതായത് എക്സാം ഹാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരുന്ന് ആ ഒരു ആ ഒരു എൻവോൺമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പരിചിതമാവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടെസ്റ്റ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിബ്സ്കയിൽ എന്ത് ചെയ്യുന്നത് ഈ വർഷവും എന്തു ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ സിംഗിൾ വൈസ് സബ്ജക്റ്റും എന്ത് ചെയ്യാം ആഴത്തിൽ പഠിക്കാം അതുകൂടെ തന്നെ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു ബേസിക് ലെവൽ ടു ഒരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡീപ്പ് നോളേജ് അതായത് നിങ്ങൾക്കവിടെ കോൺക്രീറ്റ് നോളജ് ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്ട് ടെസ്റ്റ് സീരീസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഫുൾ സബ്ജെക്ട് ലെങ്ത്ത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊരു നമുക്ക് ഒരു സെക്കൻഡ് റിവിഷൻ്റെ ടൈമിൽ നമുക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫുൾ ലെങ്ത്ത് സബ്ജെക്ട് സീരീസ് നമുക്കതിന് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ ആറ് സബ്ജക്ട് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വിട്ടുപോയ പോർഷൻസ് നമുക്ക് മറന്നുപോയ പോയ പോർഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫുൾ ലെങ്ത്ത് ടെസ്റ്റ് ചെയ്യുന്നതോടെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പി എസ് സി എക്സാം നടക്കുന്ന ആ ഒരു ഹാൾ പോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷന് നമ്മൾ ബ്രെയിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ റിയൽ ടൈം എൻവയോൺമെൻറ്റ് പോലെ നമ്മളെന്ത് ചെയ്യുക ആ ഒന്നര മണിക്കൂർ നമ്മളവിടെ നമ്മളെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക പി എസ് സി എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ എന്തുണ്ടാവും എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലനേഷൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡൗട്ട് സോൾവിങ് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രിബ്സ്കെയിലിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ എക്സാം എഴുതാൻ എച്ച് എസ് ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യാം ഈ ഒരു പ്രിബ്സ്കെയിലെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫൂട്ടറിൽ കാണുന്ന നമ്പറുമായിട്ടോ എന്തു ചെയ്യാം ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുന്നത് ടെസ്റ്റ് സീരീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ സിലബസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഇതേ ഇതിൻ്റെ പി ഡി എഫ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഒരു എക്സാമിനെ എങ്ങനെ എന്നുള്ളത് നമ്മൾ നമുക്കത് എക്സാം അറ്റൻഡ് ചെയ്ത് ഓരോന്ന് ഓരോ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് മനസ്സിലാവുക അല്ലാതെ നമ്മൾ ഒരുപാട് തിയറി പഠിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല നമുക്കത് എന്ത് ചെയ്യണം വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കോൺക്രീറ്റ് നോളജ് വേണം ആ ഒരു ആ ഒരു പ്രഷർ കണ്ടീഷനിൽ നമുക്ക് ആൻസർ അത്രയും പെട്ടെന്ന് എഴുതണമെങ്കിൽ എന്ത് വേണം നമുക്ക് നമ്മളത് മുന്നേ ആ ഒരു എൻവോൺമെൻറ്റിൽ നമ്മൾ അഡാപ്റ്റ് ആവാൻ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ടെസ്റ്റ് സീരീസിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇതിൻ്റെ പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഈ പ്രിപ്സ് പ്രുപ്സ്കേലിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെടാം അപ്പം എല്ലാവർക്കും താങ്ക്